ക്രൈസ്തവ പ്രബോധനങ്ങളൊക്കെ പഴഞ്ചനാണ് കാലത്തിനൊന്നും മാറുന്നില്ല പക്ഷെ അതിലൂടെ പകർന്നു കിട്ടിയ ഒരു ദൈവഹിതമുണ്ട് അതിന് വല്യ ഉണ്ട് അത് കാലാതിശായി അത് തിരിച്ചറിയാതെ സഭ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം അപ്പൊ സഭ മാറുമ്പോൾ സഭയുടെ അനന്യത പോയി അതൊക്കെ തന്നെയാണ് പടിഞ്ഞാറ് സംഭവിച്ചത് മറ്റു ചില മതങ്ങളിൽ നോക്കിയോ അവർക്ക് പണമുണ്ടെന്നും പറഞ്ഞോണ്ടെന്നും അവരുടെ വിശ്വാസം തകരുന്നില്ലല്ലോ സമ്പത്തല്ല വിശ്വാസത്തെ തകർക്കുന്നത് കുടുംബ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവ ഹിതത്തിൽ എവിടെല്ലാം കുറവുകൾ വന്നിട്ടുണ്ടോ അത് മനസ്സിലാക്കുന്നതിൽ എവിടെല്ലാം തകർച്ചകൾ വന്നിട്ടുണ്ടോ അവിടെയാണ് സഭ തകർന്നിട്ടുള്ളത് അത് മനസ്സിലാക്കിയാണ് എനിക്ക് തോന്നുന്നു ബ്രണിറ്റ് പതിനാറാമൻ പാപ്പ കാലത്തിന് മുന്നേ നമ്മളെ അദ്ദേഹം നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ഒരു കാരണവശാലും കുടുംബത്തെ കുറിച്ച് ജീവനെ കുറിച്ച് ഒക്കെയുള്ള ദൈവഹിതത്തിൽ നിങ്ങളായിട്ട് മാനുഷികമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വെള്ളം ചേർക്കരുത് അത് അപകടകരമായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു ഈ ഒരു പ്രവണത കേരള സഭയിൽ നമ്മൾ കാണുന്നത് ഇന്ന് ബെനഡിക്ട് മാർപ്പാപ്പയ്ക്ക് ചില നിലപാടുകൾ ഉണ്ടായിരുന്നു അത് സ്വർഗ്ഗ അദ്ദേഹത്തിന് ഒരു നിലപാട് ആ നിലപാട് അദ്ദേഹത്തിന്റെ സ്വന്തമല്ല സഭയുടെ നിലപാടാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ നിലപാടാണ് അതിനു വെളിയിൽ ഒരു നിലപാടെടുക്കാൻ ഒരു ക്രിസ്ത്യാനിക്ക് അല്ലെങ്കിൽ ഒരു മേൽപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്ന ആൾക്ക് ഒരു പുരോഹിതൻ അവകാശമില്ല അങ്ങനെയാണെങ്കിൽ ഈ കുടുംബ സംവിധാനത്തെ തകർത്ത് കളയുന്ന സ്വർഗ ലൈംഗിക ആഭിമുഖ്യങ്ങളോട് മൃദു സമീപനം സ്വീകരിക്കുക അതിനെ ഓമനിക്കുന്ന ഒരു ഒരു പ്രവണത ഇന്ന് നമ്മുടെ സഭയിൽ രൂപപ്പെട്ടു വരുന്നോ ഉണ്ടോ എന്നുള്ള ചില സൂചനകൾ നമ്മൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ കാണുന്നില്ലേ എന്റെ ഒരു വലിയ വിശ്വാസം അതൊക്കെ ഒറ്റപ്പെട്ട ചിന്തകളും ഒറ്റപ്പെട്ട പ്രതികരണങ്ങളും മാത്രമാണ് ഒരിക്കലും നമ്മുടെ ഏഹ് കത്തോലിക്ക വിശ്വാസികൾ ക്രൈസ്തവ വിശ്വാസികൾ അതിനൊന്നും അനുകൂലമായിട്ട് ചിന്തിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഏതെങ്കിലും ഒരു അച്ഛൻ എന്തെങ്കിലും പറഞ്ഞെന്നോ ആരെങ്കിലും നാല് പിള്ളേർ പറഞ്ഞെന്നോ പറഞ്ഞോണ്ടെന്നോ അതിന്റെ ഒന്നും പോകത്തില്ല കാരണം കുടുംബത്തിന് ഇപ്പോഴും വില കൊടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ അതുകൊണ്ട് തന്നെ അതിന് വിരുദ്ധമായിട്ടുള്ള കാഴ്ചപ്പാടുകളിലേക്ക് പോകാൻ സാധ്യതകൾ കുറവാണ് പക്ഷേ നമ്മൾ ഒരിക്കലും മറ്റ് ലൈംഗിക ആഭിമുഖ്യമുള്ളവരോ അല്ലെങ്കിൽ താല്പര്യങ്ങളുള്ളവരുടെയോ അല്ലെങ്കിൽ ജൈ ജൈവപരമായ പ്രത്യേകത ഉള്ളവരോട് ഒന്നും സഭയൊരിക്കലും വാതിലുകൾ കൊട്ടി അടച്ചിട്ടില്ല മറിച്ച് സഭ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് അവരോട് പാസ്റ്ററൽ ആയിട്ട് അജപാലനപരമായ അവരോട് കരുതൽ സൂക്ഷിക്കുമ്പോൾ പോലും നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ കുടുംബത്തെ കുറിച്ചുള്ള പ്രബോധനം അത് നമ്മൾ എന്നും ഉയർത്തിപ്പിടിക്കണം അത് ദൈവഹിതമാണ് അതിനകത്ത് വെള്ളം ചേർക്കാനായിട്ട് കാലം മാറി ശാസ്ത്രം മാറി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതം ദൈവഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ പ്രബോധനങ്ങളിൽ വെള്ളം ചേർക്കാനായിട്ട് നമുക്ക് സാധിക്കുക